റിമോട്ട് വേണ പ്രൊജക്ടർ ക്ലിക്ക് ചെയ്ത് പ്രൊജക്ടറൊക്കെ എന്തിനാ ഓപ്ഷൻ വന്നു, പ്രൊജക്ടർ കാണുന്നേ ഇല്ല ഇവിടെ. പ്രൊജക്ടർ ക്ലിക്ക് ചെയ്ത് എന്തോ, ഓ ഇത് മീറ്റിംഗ് ആണ് ആക്ച്വലി. ഓക്കെ, ഓ മീറ്റിംഗിൽ അണ്ണന്റെ ഫുള്ള് നഗ്ന ചിത്രങ്ങൾ വന്നിരിക്കുകയാണ്, ആൾക്കാരൊക്കെ ചിരിക്കുന്നു, ഓഫീസ് സ്റ്റാഫ്സൊക്കെ. പിന്നെ അല്ലാണ്ട് എന്ത് ബോസ് നിങ്ങൾ എന്ത് കാണിക്കുന്നു? ഹലോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്, ഹൗ ഡു യു ഡു. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ബോസ് പ്രാങ്ക് ആണ് ഗൈസ്. അതായത് നമ്മളൊരു എംപ്ലോയി ആണ്, പിന്നെ നമ്മൾ നമ്മുടെ ബോസിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അധികം സമയം കളയാണ്ട് നമുക്ക് കടക്കാം നമ്മൾ എങ്ങനെ ബോസിനെ പ്രാങ്ക് ചെയ്യുന്ന കാണാൻ പോണത്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുകയാണെങ്കിൽ ബോസിന്റെ അടുത്തൊക്കെ ദേഷ്യം കാണും. ഇഷ്ടപ്പെടുന്ന ജോലി ആയാലും ദേഷ്യം കാണും, കാരണം ബോസ് ശരിയില്ല. ഇതാണ് നമ്മുടെ ബോസ്. ഇപ്പൊ എന്ത് സ്ട്രിങ് എടുക്കണം, ഓയിൽ എടുക്കണം. സ്ട്രിങ് വെച്ച് നോക്കാം നമുക്ക്. സ്ട്രിങ് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോ എന്തോ, ഓ ഓ ഓ ഓ ഓ, എന്തോന്ന്. ആക്ച്വലി ഗൈസ് ഈ ബോസ് ഇല്ലേ, സ്കെയറി ടീച്ചറിന്റെ ഭർത്താവാണ് ഗൈസ്. എന്നിട്ട് ഈ ഭർത്താവിനെയാണ് നമ്മളിപ്പോ വീഴ്ത്താൻ നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഇത് ഫെയിലായി ആക്ച്വലി. സ്ട്രിങ്ങിൽ ഇയാൾ വീഴുന്നില്ല, ബാലൻസ് ചെയ്ത് നിന്ന് എങ്ങനെയൊക്കെയോ. ഇയാളെ നമുക്ക് കംപ്ലീറ്റ്ലി വീഴ്ത്തണം. സോ ഓയിലിട്ട് നോക്കാം ഇപ്രാവശ്യം. വീഴ് വീഴ്, ഓയിൽ ഒഴിയടാ. അണ്ണനിപ്പോ വീഴും ഗൈസ്, ഒരു രക്ഷയില്ലാണ്ട് വീഴായിരിക്കും. ഓയിൽ ഒഴിച്ചിരിക്കാൻ, ഇത്ര ഓയിൽ ഒഴിക്കണായതാ. ഇയാളുടെ തലയൊക്കെ പൊട്ടുവെന്നാണ് എനിക്ക് പേടി. കയ്യൊക്കെ ഒടിയല്ലടേയോ, അവിടെ പോയി ഇടിച്ചിരിക്കുകയാണ് ഉരുണ്ടിട്ട്. ഇങ്ങനെ തന്നെ വേണം കള്ള ബോസ്. എന്തോന്ന്, ടൈം ബോംബ് വേണം, ഗ്ലൂ വേണം. ടൈം ബോംബ് എടുത്താലോ ഗൈസ്, ഗ്ലൂവിലൊക്കെ ഇപ്പൊ എന്താവൻ ഒട്ടിയിരിക്കും. ടൈം ബോംബ് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ടൈം ബോംബ് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഓ ഓ, ടൈം ബോംബ് വെച്ചിരിക്കുകയാണ്. അങ്ങേര് വരുന്നു, നടന്ന് നടന്ന് വാ വാ വാ. സീൻ ഗൈസ് മൊത്തത്തിൽ തീരു അണ്ണൻ. ഓ ഓ, എന്റെ മോനെ, മൈ ഹെഡ്. പിന്നെ ഇതെന്താണ് ഗൈസ്, അണ്ണൻ ഇവിടെ വന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്ക് ആണ് തോന്നുന്നു. ചീസ്, ചീസ് ഇട്ട നല്ല ടേസ്റ്റാവും. റെഡ് പെപ്പർ ആയിരിക്കും ഒഫീഷ്യലി, എനിക്ക് തോന്നുന്നു റെഡ് പെപ്പർ ആയിരിക്കും. കാരണം ചീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ടേസ്റ്റ് കൂടുതൽ കൂടത്തേ ഉള്ളൂ. ചീസ് റെഡ് ചില്ലിയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഇട്ടിരിക്കണം. ഓ പെരിയും, ഓ ഓ ഓ, ഇതെന്ത് വായിന്ന് ചെവിന്നൊക്കെ തീ വരുന്നു. ഇയാൾ അഭിനയിക്കുന്നു ഗൈസ്, കൂടുതൽ ഓവർ അഭിനയം കേട്ടോ നമ്മുടെ ബോസ്. അടാർ അഭിനയമാണ്. ഇതെന്തോന്ന് ഗൈസ്, ബോസ് ഇവിടെ വന്നിരിക്കുകയാണ്. ടേപ്പ് വേണം, സ്പ്രിങ് വേണം. സ്പ്രിങ് എടുത്ത് നോക്കിയാലോ, ടേപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ടേപ്പ് ആയിരിക്കുമെന്ന്. നമുക്ക് സ്പ്രിങ് എടുത്ത് നോക്കാം. അയ്യോ, സ്പ്രിങ് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ്, ഇയാൾ കബോർഡ് തുറക്കും. കബോർഡ് തുറന്ന് ജ്യൂസ് എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ തന്നെ വേണം അവിടെ കള്ള. ഇതെന്തോന്ന്, ഗ്ലൂ വേണം, ബ്ലോ ടോർച്ച് വേണം. ഗ്ലൂ എടുത്താൽ എന്താ, ഗ്ലൂ എടുത്തിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ഒരു ഓപ്ഷനിൽ ഗ്ലൂ വന്നായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തില്ലായിരുന്നു. സോരാഷ്ട്രം എടുത്തിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഗൈസ്. തുറക്കാൻ പറ്റുന്നില്ല. ഏ, ഇയാളുടെ കൈ വേനിക്കുന്ന ഗ്ലൂ വെച്ചാക്കിയാണ്. നമ്മൾ കറക്റ്റായി ചെയ്തു ഗൈസ്. എന്തായാലും കണ്ട കണ്ട, കലിപ്പാവുന്ന അയാൾ എന്തിനടക്ക. ഏ, അത് തെറ്റായിരുന്ന ഷെടാ. നമ്മളപ്പോ ഒന്നും കൂടി അവിടെ അവിടെ ആക്ച്വലി ഗ്ലൂ അല്ല വേണ്ടത് ഗൈസ്, അവിടെ വേണ്ടത് മറ്റേ സാധനമായിരുന്നു. എന്താ പറയാ, ആ മറ്റേ എന്ത് ചൂടാക്കുന്ന സാധനമില്ല, അതായിരുന്നു വേണ്ടത്. നമ്മൾ ഗ്ലൂ എടുത്തു പോയി. അണ്ണം വീണ്ടും ഓടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം സ്പ്രിങ് നമ്മൾ നേരത്തെ ചൂസ് ചെയ്തതാണ്. സ്പ്രിങ് ചൂസ് ചെയ്യുക. സെക്കൻഡിൽ നല്ല ഓർമ്മയോടെ ഗ്ലൂ അല്ല, ചൂടാക്കുന്ന സാധനമാണ് വേണ്ടത്. ഇപ്പൊ കൈ പോവും അണ്ണന്റെ. ഓ മൈ ഹാൻഡ്, മൈ ഹാൻഡ്, മൈ. വിചിത്രമായ മനുഷ്യനാണ് ഗൈസ്. ബ്ലോ ടോർച്ച്, ഓക്കെ, ബ്ലോ ടോർച്ച് എടുത്തിരിക്കുകയാണ്. ചൂടാക്കണം അല്ലേ ഇത്, ഓക്കെ. ഓ, എന്നിട്ട് കൈ പൊള്ളും. അങ്ങനെ മനസ്സിലായി. ഇല്ലെങ്കിൽ കുടിക്കുമ്പോൾ, ചൂടോടെ കുടിക്കുമ്പോൾ കണ്ട പോ. അതെ അതെ, വീണ്ടും വീണ്ടും. ഓ, മുഖത്തോട്ട് തട്ടിരിക്കുകയാണ്. എന്തോന്ന് ബോസ് അണ്ണ, നിങ്ങളുടെ കാര്യം മൊത്തത്തിൽ കട്ട പുകയാണല്ലോ അണ്ണ. ഇതെന്തോന്ന് ഗൈസ്, ബോസ് ഭയങ്കര സങ്കടത്തിലാണ്. ഇതെന്തോന്ന് ഗൈസ്, എയർ ഹോൺ വേണം, ഫാർട്ട് സ്പ്രേ വേണം. എയർ ഹോൺ വെക്കാം, ഫാർട്ട് സ്പ്രേയിൽ എന്താ വേണം, എയർ ഹോൺ വെക്കാം. ഇതെന്തിനാണ്, ഇയാളിപ്പോൾ ഫാർട്ട് സ്പ്രേ ആകുമ്പോൾ വീഴത്തൊന്നുമില്ലല്ലോ, എയർ ഹോൺ ആകുമ്പോൾ ചിലപ്പോൾ പേടിച്ച് വീണാലോ, അതാണ് നമുക്ക് വേണ്ടത്. ഇരി അണ്ണ ഇരി, ഓക്കെ. ഓ ഓ ഓ, വീണ് വീണ്. ഓ മോനെ, സക്സസ്ഫുള്ളി നമ്മൾ വീഴ്ത്തിയിരിക്കുകയാണ് പുള്ളിക്കാരനെ. അത് തെറ്റായിരുന്നാ ഷട. അപ്പോൾ റീട്രൈവ് വന്നിരിക്കുന്ന ദിവസം ഫാർട്ട് സ്പ്രേ ആണ് പോകേണ്ടത്. ഓക്കെ, നമ്മൾക്കപ്പോൾ തെറ്റിപ്പോയി ചെറുതായിട്ട്. ഞാൻ വിചാരിച്ചു മറ്റേതായിരുന്നു വേണ്ടത്. ഷേ, ഓക്കെ. പക്ഷെ അതിൽ അയാൾ വീണ്, ഇതിലെനിക്ക് തോന്നിയില്ല ഇയാൾ വീഴുന്നു. ഓ അയ്യ അയ്യ, സ്മെല്ല്, എന്ത് ബോസ് സീം. പിന്നല്ലാണ്ട് ഇയാൾ തന്നെ. ഇതെന്തോ, അത് റിമോട്ട് വേണം പ്രൊജക്ടറിൽ ക്ലിക്ക് ചെയ്ത് പ്രൊജക്ടറൊക്കെ എന്തിനാ ഓപ്ഷൻ വന്നു, പ്രൊജക്ടർ കാണുന്നേ ഇല്ല ഇവിടെ.
പ്രൊജക്ടറിൽ ക്ലിക്ക് ചെയ്ത് എന്തോ, ഓ ഇത് മീറ്റിംഗ് ആണ് ആക്ച്വലി. ഓക്കെ, ഓ മീറ്റിംഗിൽ അണ്ണൻ്റെ ഫുള്ള് നഗ്ന ചിത്രങ്ങൾ വന്നിരിക്കുകയാണ്, ആൾക്കാരൊക്കെ ചിരിക്കുന്നു, ഓഫീസ് സ്റ്റാഫ്സൊക്കെ. പിന്നെ അല്ലാണ്ട് എന്ത് ബോസ്, നിങ്ങൾ എന്ത് കാണിക്കുന്നു? കണ്ടാതാതാ വീണ്ടും ഇപ്പം മറയ്ക്കാൻ നോക്കൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബസർ വയ്ക്കാം. ഗുളു എന്തായാലും ആയിരിക്കത്തില്ല ഗൈസ് എനിക്ക് തോന്നുന്നത്. ബസർ വയ്ക്കാം. ഓ ഷോക്ക് അടിക്കുന്ന ബസർ ആയിരുന്നു. അയ്യോ സോറി ബോസ്, സോറി. അയാൾ കാണിക്കുന്നതാണ് വിറ്റു എന്ന് പറഞ്ഞിട്ട് വൈ ഓൾവേസ് മീ. പക്ഷെ നമ്മളെ നല്ലോണം ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ അണ്ണനെ. പാവം, എനിക്ക് സങ്കടം സഹതാപം തോന്നുന്നു ഗൈസ്. എന്തിനാണ് നമ്മൾ ഈ പുള്ളിക്കാരനെ ഇത്രയും ടോർച്ചർ ചെയ്യണത്? നമുക്കപ്പോൾ ഒന്നും കൂടി ചെയ്യണം, വേറെ ലെവലിലോട്ടേക്ക് പോവാം. ഇതെന്തോന്ന് ഗൈസ്, കുളിക്കുന്ന ഇയാള് കുളിച്ചുകൊണ്ടിരിക്കുന്നു. കുളിക്കണേന്ന് നമുക്ക് എങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റും? ഇതെന്തോ, ഓറഞ്ച് പെയിന്റ് വേണം, യെല്ലോ പെയിന്റ് വേണം. ഓറഞ്ച് പെയിന്റ് എടുത്താലോ? യെല്ലോ പെയിന്റ്, യെല്ലോ പെയിന്റ് യെല്ലോയിഷ് അല്ലേ, നമ്മുടെ ബോഡി കളർ ഏകദേശം യെല്ലോയിഷ് ആണ്. പിന്നെ എന്താ സീൻ, ഓറഞ്ച് പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തിനാണ് ഗൈസ്? ആക്ച്വലി നമ്മൾ ഇതിൽ പെയിന്റ് നിറയ്ക്കുമ്പോൾ ഓ റൂമിൽ വെള്ളത്തിൻ്റെ പകരം ഓറഞ്ച് പെയിന്റ് പോവും. കണ്ട കണ്ട, ഓക്കേ, പൊളി പൊളി പൊളി. എന്തായാലും ഇയാളിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അവിടെ വന്ന് നോക്കുമ്പോൾ ചെറുതായി ഞെട്ടും. ഇയാളുടെ കഴുത്തും ഇയാളുടെ ബോഡി ചെറുതായി ഒരു സെപ്പറേഷൻ ഉണ്ടല്ലേ. ഓ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ഇഷ്ടപ്പെട്ട് ഗൈസ് ഓറഞ്ച്. അപ്പം നമുക്ക് വേണ്ടത് ആക്ച്വലി യെല്ലോ പെയിൻ്റ് ആയിരുന്നു. നമ്മൾ പുള്ളിക്കാരന് ഓറഞ്ച് പെയിൻറ് കൊടുത്തിരിക്കുകയാണ്. ഓറഞ്ച് പുള്ളിക്കാരന് ഇഷ്ടമായിരുന്നു, നമുക്ക് യെല്ലോ ആണ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, യെല്ലോ യെല്ലോ ഡേർട്ടി ഫെല്ലോ യു ആർ എ ബഫല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ. അത് കാരണം നമുക്ക് യെല്ലോ ആണ് പുള്ളിക്കാരന് കൊടുക്കേണ്ടത്. ഇപ്പം യെല്ലോ ഇട്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ തവണ തെറ്റിപ്പോയി ഓറഞ്ച് കൊടുത്തിട്ട്. ബോസ് എന്താണ് മൈ ബോസ്? മൈ ബോസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മൈ ബോസ് ഇപ്പൊ പേടിച്ച് കാര്യം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. റിയാക്ഷൻ ഇടുന്നു കേട്ടോ എല്ലാത്തിന്. ഓടുന്നതാണ് വിറ്റിങ്ങനെ. ഐ ലുക്ക് സോ ബാഡ്. അയ്യോ വെള്ളത്തിൽ ഇപ്പൊ വൃത്തിയാക്കുന്ന പുള്ളിക്കാരൻ. ഷാമ്പു കൊടുക്കണ്ട, ഓയിൽ 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 കൊടുക്കണം. കാരണം ഷാമ്പു കൊടുത്താൽ പിന്നെ വൃത്തിയാവുമല്ലോ. ഓയിൽ കൊടുത്തിരിക്കണം, അയാൾ തേച്ച് കുളിക്കണം. തേച്ച് കുളി, തേച്ച്. കഴുത്തിലൊരു സെപ്പറേഷൻ കണ്ട ഗൈസ് നിങ്ങൾ. പാവണ്ണം വീണിരിക്കുകയാണ് ഗൈസ്. അതാ വീണ്ടും എണീക്കാൻ ശ്രമിക്കുന്നത്, വീണ്ടും വീണിരിക്കുകയാണ്. വൈ ഓൾവേസ് മീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സെഡ് ഔട്ടോ ഗൈസ്. ഇനി ഈ എണ്ണനെ നമ്മൾ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഇൻസെൻസ് എന്താ സാധനം, ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇൻസെൻസ് എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ഇതെന്ത് ഇൻസെൻസ് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, മനസ്സിലാവുന്നില്ല. ഇത് കൊതു വരാണ്ടിരിക്കുകയാണ്. അയ്യോ എന്തോ ഫയർ അലാറം അടിച്ചിരിക്കുകയാണ്, വെള്ളം മുഖത്തോട്ട് വീണിരിക്കുകയാണ്, അണ്ണൻ താഴെ വീണിരിക്കുകയാണ്. അണ്ണൻ കണ്ടം വഴി ഓടാൻ ശ്രമിക്കുന്നു, പക്ഷെ വീണുകൊണ്ടിരിക്കുന്നത്. ഷവൽ വേണം, ലോക്ക് വേണം. ലോക്ക് എടുക്കുക ഗൈസ്, നമുക്ക് ലോക്ക് റൂം അടച്ചു വെക്കാം. അപ്പം ഇയാൾക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ലല്ലോ, നമ്മുടെ മിസ്റ്റീഫ് വർക്കൗട്ട് ആവണം. അതാണ് അണ്ണൻ വൈ വൈ ഓ തുറന്ന്. ഇയാൾ എന്തറേ അയൺമാനാ, ലോക്ക് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് പറയാൻ പറ്റില്ല, നല്ല വിചിത്രമായ ശക്തിയുണ്ട് ഇയാൾക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ബോസിൻ്റെ കാർണിവൽ വെർഷനിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കാർണിവൽ വെർഷൻ വരുമ്പോൾ നമ്മുടെ ബോസ് ഇപ്പോൾ ഇവിടെ ഒരു ടൂറിന് വന്നിരിക്കുകയാണ് ഫാമിലിയായിട്ട്. ഡാർട്ട് ഗണ്ണ് വേണം, ഫാൻ എടുത്തിരിക്കുകയാണ് നമ്മൾ. കാരണം ഡാർട്ട് ഗണ്ണ് എനിക്ക് തോന്നിയില്ല ഇതിൽ ഉപയോഗം ഉണ്ടെന്ന്. ഇപ്പോൾ ഫാനിൽ ഇയാളിനെ പറപ്പിക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, ഐ എം ഫ്ലോട്ടിങ് ഇനി നമ്മൾ മിക്കവാറും ബലൂൺ പൊട്ടിക്കൽ ചടങ്ങായിരിക്കും. സിസർ വെച്ച് ബലൂൺ പൊട്ടിക്കാം നമുക്ക് ഗൈസ്. സിസർ എടുത്തിരിക്കുകയാണ്, ബലൂൺ കട്ട് ചെയ്യുക. അയ്യോ എന്ത്, രണ്ട് ബലൂൺ മാത്രം കട്ട് ചെയ്തിരിക്കണേ. അയ്യോ ഇയാള് സേഫ് ലാൻഡ് ചെയ്തല്ലോ. അപ്പൊ ആക്ച്വലി സിസേഴ്സ് ആയിരുന്നില്ല, നമുക്ക് എടുക്കേണ്ടത് ട്രാംപുലീൻ ആയിരുന്നു. പക്ഷെ സാധാരണ ട്രാംപുലീനിൽ വീണ ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് നമുക്ക് സേഫ് ലാൻഡിങ് ചെയ്യാൻ പറ്റുമല്ലോ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. വീണ്ടും ബലൂൺസ് എടുത്തിരിക്കുകയാണ് അണ്ണൻ. ഓക്കെ, ഫാൻ ഇട്ടിരിക്കുകയാണ്. നമുക്കൊന്നും കൂടി എല്ലാ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്തവണ നല്ല ഓർമ്മയോടെ ട്രാംപുലിൻ എടുക്കണം. ഡേ അഭിനയിക്കല്ല അണ്ണ, നിങ്ങൾ എന്തോന്ന് കാണിക്കണം. ഇയാളുടെ അഭിനയം കുറച്ച് ഓവർ അഭിനയമാണ് ഗൈസ്. ട്രാംപുലിൻ എടുക്കാം, ട്രാംപുലിൻ താഴെ വെച്ചിരിക്കുകയാണ്. ബലൂൺ എന്ത് വിടാത്ത ഇയാള്, വിട്ട് 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 ബലൂൺ വിട്ടിരിക്കുകയാണ്. ഓ അണ്ണ മേളിൽ ഇങ്ങനെ വീഴുമായിരുന്നു അല്ലേ, അത് നമുക്കറിയണ്ടേ, ഇനി അറിയില്ലായിരുന്നല്ലോ. അതാ ഒരു പ്രശ്നം. അതാ വീണ്ടും അണ്ണം വന്നിരിക്കുകയാണ്. ഇത്തവണ ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണ്. മോനെ പൊളി ഐസ്ക്രീം. ഇതെന്തോ ഗ്ലൂ വേണം, ഹെയർ ജാർ ഇടാം. ഗ്ലൂ ചിലപ്പോൾ വായിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഗ്ലൂ ചിലവർ കഴിക്കാറുണ്ടല്ലോ. ഹെയർ ജാറിടാം. ഹെയർ ഇട്ടിരിക്കുകയാണ്. കഴിയണ അതാത് ചുമക്കുന്നത്. നമ്മൾ ഇയാളിനെ കൊല്ലൂടെ നമ്മുടെ ബോസിനെ. നമ്മൾ ശരിക്കും നമ്മളാണ് ഗൈസ് ഏറ്റവും വലിയ വില്ലൻ കേട്ടോ ഇതില്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോസ് പാവമാണ്. സ്ലിംഗ് ഷോട്ട് എടുക്കാം നമുക്ക്. സ്ലിംഗ് ഷോട്ട് ഇട്ടിരിക്കുകയാണ്, കല്ലിട്ടിരിക്കുകയാണ്.
ഗ്ലാസ് കയ്യിൽ നിന്ന് തള്ളിയിടാ, വെള്ളം കുടിക്കാൻ പറ്റാണ്ടാക്ക. ഓ കല്ല് കല്ല് ഗ്ലാസിന്റെ ഉള്ളിലാ ഇട്ടിരിക്കണം നമ്മളോ. ഓ ഇയാളിപ്പോ എന്ത് ചെയ്യുന്നു? അതാ വീഴുവോ വീഴുവോ? എവിടേക്ക് പോണു ഇയാള്? ഫുട്ബോൾ വേണ്ട, ആ കാർട്ട്, കാർട്ടാകുമ്പോ വഴുക്കാൻ ചാൻസ് കൂടുതലുണ്ട് ഗൈസ്. ഓ വീണ്, എന്റെ മോനെ, നമ്മുടെ അണ്ണൻ ലാൻഡ് ആയിരിക്കുകയാണ് പെർഫെക്റ്റ് ആയിട്ട്. പാവ വെള്ളം ഷാർക്ക്. ഓ ഇതിലേ നമ്മളാണ് ഗൈസ് ഏറ്റവും വലിയ വില്ലൻ. നമ്മുടെ ബോസ് പാവമാണ്. എന്തൊക്കെയായാലും ഇന്ന് നമ്മൾ നമ്മുടെ ബോസിനെ കുറെ ടോർച്ചർ ചെയ്തു. ഉള്ളത് ഇത്ര മതി. നമുക്ക് എന്തായാലും പിന്നെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മുടെ ബോസിനെ വീണ്ടും കുറച്ച് നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യാം. എന്തായാലും ടാറ്റ സ്റ്റീരിയോ ഗൈസ്, ബൈ ബൈ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ബൈ.